മുംബൈ യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഹാജി മലങ്കിലോട്ടാണ്. ഇവിടെ നിന്ന് ഇതിപ്പോൾ ഏതാ സ്ഥലം? ദാദർ എന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നും ഏകദേശം 3 മണിക്കൂറിനടുത്ത് യാത്രയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആദ്യം ഞങ്ങൾ ബസ്സിൽ പോകാനാണ് വിചാരിച്ചത്. ബസ്സിൽ പോകുമ്പോൾ ഏകദേശം ഒരു 100 രൂപയുടെ മുകളിലാകും പൈസ. അപ്പോൾ നമ്മുടെ ഡ്രൈവർ പറഞ്ഞു നമുക്ക് ഷെയർ ഗാഡി നിങ്ങൾക്ക് കിട്ടും, അതായത് ഒരു കാറ് ഷെയർ ചെയ്തുകൊണ്ട് പോകുന്നത്. ഞങ്ങൾ 3 പേരുണ്ട്, പിന്നെ മുന്നിൽ വേറൊരാളുണ്ട്. അപ്പോൾ ഞങ്ങൾ പൈസ ഷെയർ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അധിക പൈസ ഒന്നുമില്ല, 150 രൂപയാണ് 2.5 മണിക്കൂർ നേരത്തേക്ക് അല്ലെങ്കിൽ 3 മണിക്കൂർ നേരത്തേക്ക് ഞങ്ങൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ബസ്സും കാറൊക്കെ ഏകദേശം ഒരേ റേറ്റ് വന്നപ്പോൾ കാറാണല്ലോ സുഖയാത്ര, അപ്പോൾ ഞങ്ങൾ കാറിൽ തന്നെ പോകാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഹാജി മലങ്കിലെ വിശേഷങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ 2 മണിക്കൂർ നേരം മല കയറാനുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു യാത്ര തന്നെയാണ് ഇതും. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ വിവരങ്ങളും നിങ്ങൾക്ക് ഈ യാത്രയിലൂടെ നീളം നൽകുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്, പോലീസൊക്കെ ഇടപെട്ടുണ്ട്. ആ ഓക്കെ, വൺ വേ ആണ്. അപ്പോൾ വണ്ടി ആക്സിഡൻ്റ് ആയതാണെന്നാണ് തോന്നുന്നത്. അത് വലിയൊരു രസട്ടോ. അപ്പോൾ അവിടെ ആക്സിഡൻ്റ് നടന്നവളെ വണ്ടി ഇടിച്ചിട്ട് ആളവിടെ വീണ് കിടക്കുന്നുണ്ട്. അയാളെ ഇതൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല. എത്രയോ ആളുകൾ അയാളുടെ ചുറ്റും നിൽക്കുന്നുണ്ട്. എന്താ കാരണം എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ അയാളിപ്പോഴും അവിടെ വീണ് കിടക്കുകയാണ്. ഒക്കെ വളരെ മനോഹരമായ കാഴ്ചകളാട്ടോ അതൊക്കെ. ഇവിടെയൊക്കെ ശരിക്കും ഒരു ഗൾഫിൽ പോയ പ്രതീതിയാണ് കേട്ടോ. ഏഴ് വശങ്ങളിലും ബിൽഡിങ്ങുകളാണ്. നമ്മുടെ വേറൊരു സംഗതി കൂടി ഉണ്ട് കേട്ടോ. അത്രമാത്രം ബിൽഡിങ്ങുകൾ ഇവിടെ ഉണ്ടാവും, അത്രത്തോളം ചേരികളും അതായത് കൊച്ചു കൊച്ചു കുടിലുകളും അതിൻ്റെ തൊട്ടടുത്തായിട്ടുണ്ടാകും. ഞങ്ങളൊരു ഗുഹയിലേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പോൾ. നല്ല പാറക്കെട്ടിലൂടെ ഇപ്പോൾ ഗുഹയിൽ എത്തിച്ചേർന്നുണ്ട്. ഇതിൻ്റെ തുടക്കത്തിൽ നല്ല വലിയൊരു പാറയായിരുന്നു ഉണ്ടായിരുന്നത്. ആ പാറ തുരന്നുണ്ടാക്കിയതാണിത്. ഇപ്പോൾ ഞങ്ങൾ ആ ഗുഹയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പ്രവേശമുണ്ട്. മുൻവശത്ത് നിങ്ങൾക്ക് പാറ കാണാവുന്നതാണ്. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. വീണ്ടും ഞങ്ങളൊരു മഹാ നഗരത്തിലേക്ക് എത്തിപ്പെട്ടതുപോലെയുണ്ട്. ഫുൾ ഓഫ് ബിൽഡിങ്സ്, ആകെ മൊത്തം ബിൽഡിങ്ങുകൾ. ഇപ്പോൾ ഒരു ബ്ലോക്കിലെത്തി നിൽക്കുകയാണ്. അവിടെ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പണിപ്പെടുന്നുണ്ട്. സിഗ്നൽ കിട്ടിയ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോകും. അങ്ങനെ നമ്മൾ മറ്റൊരു കടലിന് മുകളിലൂടെയുള്ള ഒരു പാലത്തിലോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. അതിലൂടെ ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചുറ്റും നിറയെ ലൈറ്റുകൾ സ്ഥാപിച്ചതായിട്ട് കാണാം. നിറയെ വാഹനങ്ങളുണ്ട്. ചുറ്റ് അപ്പുറത്ത് നമുക്ക് കടൽ കറക്റ്റായിട്ട് കാണാവുന്നതാണ്. കടലിന് മുകളിലൂടെയുള്ള മറ്റൊരു യാത്രയാണിത്. കഴിഞ്ഞ തവണ ഒരു യാത്ര കഴിഞ്ഞിരുന്നു. ഇതും അത്യാവശ്യം കുറച്ച് കിലോമീറ്റർ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഭായി, ഈ ബ്രിഡ്ജ് കിതന കിലോമീറ്ററേക്കാണ്? ഈ ബ്രിഡ്ജ് കിതന ചേ കിലോമീറ്റർ, അതായത് 6 കിലോമീറ്ററോളം ഈ ബ്രിഡ്ജ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നമ്മളിത് ആ പാലം കഴിയാനായിട്ടുണ്ട്. ഇവിടുത്തെ ഡ്രൈവർമാർക്ക് കറക്റ്റ് ഇതിൻ്റെ കണക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നത്. കാരണം നമ്മൾ സഞ്ചരിച്ചപ്പോൾ നമുക്ക് തോന്നിയത് ഒരു 3-4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്നാണ്. 6 കിലോമീറ്ററൊന്നും ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സഞ്ചരിച്ച ആ പാലം, അത് തീർച്ചയായിട്ടും 6 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ോ
അപ്പോൾ നമ്മൾ ടാക്സി ഇറങ്ങി ഇപ്പോൾ ഇവിടെ കല്യാണിലാണ് ഉള്ളത്. ഇനി ഇവിടെ നിന്നാണ് ഹാജിമലങ്കിലോട്ട് പോകുന്നത്. ഒന്നുകിൽ ബസ് വഴി പോകും, അല്ലെങ്കിൽ ബൈ കാർ, ബൈ ഓട്ടോ, ഇങ്ങനെയൊക്കെ പോകും. അപ്പോൾ ഇൻഷാല്ലാ ഹാജിമലങ്കിലോട്ടുള്ള നമ്മുടെ യാത്രയാണ് അടുത്ത എപ്പിസോഡ്. അപ്പോൾ ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളെ ഒരുപാട് കാഴ്ചകളെ കണ്ട് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ.